സൗന്ദര്യലഹരി കെ സർവമംഗളദദായ ശ്യവർയാതിരാജയത്തെ നമ സൗന്ദര്യലഹരി നാൽപ്പത്തി ഏഴാമത്തെ ശ്ലോകത്തില പുരികങ്ങളുടെ വർണ്ണന മുഖാരവിന്ദത്തിൻ്റെ വർണ്ണനയിലെ പുരികങ്ങളുടെ വർണ്ണനയാണ് കാണാൻ കഴിഞ്ഞത് അതിനുശേഷം നാൽപ്പത്തി എട്ടാമത്തെ ശ്ലോകത്തിൽ ദേവിയുടെ നേത്രത്രയങ്ങളുടെ വർണ്ണന ഈ നേത്രവർണ്ണന തന്നെ അനേകം ശ്ലോകങ്ങളിൽ അൻപത്തി ആറാമത്തെ ശ്ലോകം വരെ തുടരും ഇപ്പം നാൽപ്പത്തെട്ട് മുതൽ ഇവിടുന്ന് തുടങ്ങി എട്ട് ശ്ലോകങ്ങൾ ഇതുതന്നെയാണ് പറയുന്നത് നയന നയനവർണ്ണനയില് സൃഷ്ടിയുടെ സംബന്ധവും അതുപോലെ തന്നെ വിരാട് രൂപ വർണ്ണനയിലും വരുന്ന ആ ഒരു ഭാവവും ഒക്കെ ഉൾക്കൊള്ളിക്കുന്നുണ്ട് സൂര്യനും ചന്ദ്രനും അഗ്നിയും ആണ് ത്രിനേത്രങ്ങൾ എന്ന് പറയുമ്പോൾ സൃഷ്ടിയുടെ എല്ലാം അതിൽ ഉൾപ്പെടുന്നു സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും ഒക്കെ അതിൽ ഉൾപ്പെടുന്നു എല്ലാവിധ രസങ്ങളും ഭാവങ്ങളും അതിൽ കാണാൻ കഴിയുന്നു നേത്രത്തിലൂടെ എല്ലാ ഭാവങ്ങളും പ്രകടമാക്കാൻ ആചാര്യസ്വാമിജികൾ ഇവിടെ കാവ്യവർണ്ണനയിലൂടെ ആ ഭാവവർണ്ണന ചെയ്യുന്നുണ്ട് കരുണാഭാവവും ക്രോധഭാവവും വാത്സല്യഭാവവും ശൃംഗാരഭാവവും സ്നേഹഭാവവും ഒക്കെ ആ കണ്ണുകളുടെ രൂപങ്ങളിലൂടെ പ്രകടമാകും ആ കണ്ണിൽ വരുത്തുന്ന ആകാരങ്ങളിൽ തന്നെ ഇവിടെ ഭൂലോകത്തെ വർണ്ണിക്കുമ്പോൾ തീർത്ഥങ്ങളുടെ അയോധ്യ തുടങ്ങിയ തീർത്ഥങ്ങളുടെ വർണ്ണന അഷ്ടരീതിയിലുള്ള ഭാവവർണ്ണന അതെല്ലാം ഇവിടെ ചെയ്യുന്നുണ്ട് ഏഴ് എട്ട് രീതിയിൽ ദേവിയുടെ വിശാല കല്യാണി അയോധ്യ എന്നൊക്കെയുള്ള ആ ഭാവവർണ്ണന ഇതൊക്കെ ശാസ്ത്രങ്ങളിൽ നയനവർണ്ണനയുടെ രൂപത്തിൽ പ്രകടമാക്കിയിട്ടുണ്ട് അങ്ങനെ വളരെ വ്യത്യസ്തമായ ഒരു ഭാവം ഈ ശ്ലോകത്തിൽ തുടങ്ങി അടുത്ത ശ്ലോകങ്ങളും നാൽപ്പത്തൊൻപത് അൻപത് എന്ന ശ്ലോകങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട് അപ്പം ആദ്യം നാൽപ്പത്തിയെട്ടാമത്തെ ശ്ലോകത്തിൽ നേത്രത്രയം എന്താണ് എന്ന ഭാവമാണ് വർണ്ണിക്കപ്പെട്ടിട്ടുള്ളത് അന്വയത്തിൽ നയനം അമ്മയുടെ അല്ലയോ ദേവി നിന്റെ സവ്യമാകുന്ന നയനം ദക്ഷിണ നയനം വലത് കണ്ണ് അർക്കാത്മതകഥയാ അർക്കൻ്റെ രൂപത്തിൽ സൂര്യൻ്റെ രൂപത്തിൽ സൂര്യ തേജസ്സായി സൂര്യൻ്റെ രൂപത്തിൽ തന്നെ അഹസ്സൂതേ പകലിനെ ജനിപ്പിക്കുന്നു ഇപ്പോൾ വലത് കണ്ണ പകലിനെ ജനിപ്പിക്കുന്ന ഭാവമാണ് വർണ്ണിച്ചത് ഇത് ദേവിയുടെ വിരാട് രൂപത്തിൽ മാത്രം സംഭവമാകുന്നതാണ് തേ വാമം നയനം അതുപോലെ അലയോ ദേവി നിന്റെ ഇടതുകണ്ണ വാമം നയനം രജനീനായകതയാ രജനീനായകനായിട്ട ചന്ദ്രനായിട്ട് ത്രിയാമാം സൃജതി രാത്രിയെ സൃഷ്ടിക്കുന്നു അപ്പോൾ കഴിഞ്ഞ ശ്ലോകം അന്വയത്തിൻ്റെ രീതിയിൽ ചിന്തിക്കുമ്പോൾ അല്പം കഠിനമായിരുന്നു പദങ്ങൾ തമ്മിൽ ചേർക്കാൻ ഭാവത്തെ നന്നായിട്ട് മനസ്സിലാക്കേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു എന്നാൽ അത് മനസ്സിലാക്കി എന്ന പോലെ ആ അടുത്ത ശ്ലോകത്തിൽ വളരെ സരളമായ അന്വയരീതി കൊണ്ടുവരാൻ ആചാര്യസ്വാമിജികൾ ശ്രദ്ധിച്ചിട്ടുണ്ട് അത് വർണ്ണനയുടെ സ്തുതി വർണ്ണനയായാലും അതുപോലെ തന്നെ ആചാര്യസ്വാമിജികളുടെ ഭാഷ്യാദി ഗ്രന്ഥങ്ങൾ പ്രകരണാദി ഗ്രന്ഥങ്ങളായാലും ഈ ഒരു സരളഭാവം ഇടയ്ക്ക് ഗംഭീരമായിട്ട് പറയുകയും എന്നാൽ അതോടൊപ്പം സരളമായിട്ടും വ്യഭാവത്തിലും നർമ്മം ചേർത്തുമൊക്കെ വർണ്ണിക്കുന്നുണ്ട് അത് ഭാഷ്യ വർണ്ണനയുടെ അതേ രീതി തന്നെ ഗ്രന്ഥങ്ങളിൽ ആചാര്യസ്വാമിജികളുടെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും അത് സ്വാമിജികളുടെ ഈ സൃഷ്ടിയിലും സൗന്ദര്യലഹരിയിലും അങ്ങനെ തന്നെ കാണാൻ കഴിയുന്നുണ്ട് ആ ഇടയ്ക്ക് നർമ്മപരമായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതൊക്കെ ചേർക്കും ഗംഭീരമായിട്ടുള്ള അർത്ഥവും അതുപോലെ തന്നെ ബ്രഹ്മാത്മഭാവത്തിൽ ഏറ്റവും തത്വരൂപത്തിൽ നിൽക്കുന്ന ഉത്തുങ്കമായി നിൽക്കുന്ന ആ തത്വരൂപത്തിലുള്ള ആ ഗഹനമായ അർത്ഥവും ഒക്കെ ചേർത്തിട്ട് വർണ്ണിക്കും അപ്പം ഇവിടെ ഈ ശ്ലോകത്തിൽ വളരെ സരളമായ അന്വയം ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് വർണ്ണിച്ചിരിക്കുന്നത് വലത് കണ്ണ് അർക്കരൂപത്തിൽ പകലിനെ സൃഷ്ടിക്കുന്നു ഇടതു കണ്ണ് ചന്ദ്രനായിട്ട് രാത്രിയെ സൃഷ്ടിക്കുന്നു ത്രിയാമാം എന്ന് പറഞ്ഞു വാസ്തവത്തിൽ ഒരു ദിവസം എട്ട് യാമങ്ങളാണ് ഒരു യാമം മൂന്ന് മണിക്കൂർ രാത്രി യാമം പകല് അങ്ങനെയാണ് അങ്ങനെയാണതിൻ്റെ കണക്ക് എന്നാൽ ഇവിടെ രാത്രിക്ക് ത്രിയാമ എന്നാണ് പറഞ്ഞത് അതെന്തുകൊണ്ട് എന്ന് ചിന്തിച്ചാൽ നാല് യാമങ്ങളാണ് രാത്രിക്ക് ഉള്ളതെങ്കിലും ആറു മണി തൊട്ട് ആറു മണിവരെ വൈകുന്നേരം ആറ് തൊട്ട് രാവിലെ ആറു വരെ മൂന്ന് മൂന്ന് മണിക്കൂർ വെച്ചിട്ട് എന്നാൽ രാത്രിയുടെ പ്രധാന ഭാഗം അതിൽ നമ്മൾ സന്ധ്യാകാലവും രാവിലത്തെ ഉഷാകാലവും മാറ്റിയാൽ രാത്രിയുടെ ഇരുട്ടിൻ്റെ പ്രധാന ഭാഗം മൂന്ന് യാമങ്ങളിൽ തന്നെയാണ് ഉണ്ടാവുക അതുകൊണ്ട് രൂഢയിൽ മൂന്ന് യാമം ആണ് രാത്രി എന്നാണ് പറയുക അതുകൊണ്ട് ത്രിയാമ എന്ന രാത്രിക്ക് പേരുണ്ട് ത്രിയാമാം ശ്രീചതി രാത്രിയെ സൃഷ്ടിക്കുന്നു ഇപ്പോൾ രണ്ട് നേത്രങ്ങളുടെ വർണ്ണന ഇങ്ങനെയായി ഇനി മൂന്നാമത്തെ നേത്രത്തെ പറയുമ്പോൾ ൃഷ്ടിരദിതഹേ ദിവസനിശയോ അന്തരചരീം സന്ധ്യം സമാധത്തെ തവ തൃതീയാദൃഷ്ടി അമ്മയുടെ മൂന്നാമത്തെ കണ്ണ തൃതീയാദൃഷ്ടി ദരദളിത ഹേമാംബുജരുചി അല്പം മാത്രം തുറന്നതാണ് പകുതി തുറന്നതാണ് ധരദളിതം ദളിതം എന്ന് പറഞ്ഞാൽ തുറന്നത് വികസിച്ചത് ധരം എന്ന് പറഞ്ഞാൽ പകുതി പകുതി തുറന്ന ആ മൂന്നാം കണ്ണ് തൃക്കണ്ണ് ഹേമാംബുജരുചി ചുവന്ന രക്താബുജം പോലെയുള്ള വർണ്ണമുള്ളതാണ് ചമ്പോൽ താമര എന്ന് പറയുന്ന ചുവന്ന താമരയുടെ വർണ്ണമുള്ളതാണ് ഹേമാംബുജരുചി എന്നാണ് ഇവിടെ ആ വർണ്ണനെ പറഞ്ഞത് അപ്പോൾ സ്വർണം ചൂടാക്കിയാൽ സ്വർണത്തിൻ്റെ ആ നല്ല ചൂടുള്ള സമയത്ത് അതിൻ്റെ ആ കളറ് അതും ഇതിനോട് യോജിക്കുന്നു എന്നതുകൊണ്ട് ആ ഹേമാംബുജരുചി എന്ന് പറഞ്ഞു രക്താമ്പുജത്തിൻ്റെ ആ രുചി ശോഭയോടുകൂടിയതാണ് ആ മൂന്നാമത്തെ നേത്രം ദിവസ നിഷയോ അന്തരചരിം സന്ധ്യാം സമാധത്ത് ഈ മൂന്നാമത്തെ നേത്രം തൃതീയ ദൃഷ്ടി ദിവസ നിഷയോ ദിവസത്തിനും രാത്രിക്കും മധ്യത്തിലുള്ള അന്തരചരിയും സന്ധ്യാം സമാധത്തെ സന്ധ്യയെ സൃഷ്ടിക്കുന്നു സന്ധ്യാകാലത്തെ സൃഷ്ടിക്കുന്നു സമാധത്തെ എന്ന് പറഞ്ഞാൽ നല്ലതുപോലെ ഉണ്ടാക്കുന്നു എന്നാണ് അർത്ഥം അപ്പം അങ്ങനെ കാലത്തിൻ്റെ വർണ്ണനയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് നേരത്തെ കാമജയത്തെക്കുറിച്ചാണ് പുരികങ്ങളുടെ വർണ്ണനെ പറഞ്ഞതെങ്കിൽ ഇവിടെ കാല ജയത്തെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത് അപ്പോൾ കാലത്തിൻ്റെ ഗണന സൂര്യനും ചന്ദ്രനും ചേർന്നിട്ടുള്ളതാണ് അതിൽ പകലും രാത്രിയും മൂന്നാമത് സന്ധ്യാകാലവും ഇതാണ് മുഴുവനായിട്ട് കാലത്തിൻ്റെ ഒരു രൂപം നമുക്ക് പറയാൻ കഴിയാം അതിൽ മാസങ്ങള് വർഷങ്ങൾ ഇതൊക്കെ ക്രമത്തിൽ പറയുന്നതെല്ലാം ഇപ്പോൾ മാസമാണെങ്കിൽ സൂര്യനെ നോക്കിയിട്ട് സൂര്യമാസവും ചന്ദ്രനെ നോക്കിയിട്ട് തിഥിക തിഥിയാദികളാകുന്ന ചന്ദ്രമാസവും ഇങ്ങനെ രണ്ട് രീതിയിൽ നമ്മൾ മാസത്തെ ഗണിക്കാറുണ്ട് അപ്പോൾ സൂര്യമാസം ചന്ദ്രമാസം രാശികളുടെ രീതിയിൽ പോകുമ്പോൾ സൂര്യമാസം എന്ന രീതിയിൽ ഗണിക്കാറുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ കാലം എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഏതാണോ കാലമെന്ന് സങ്കല്പിച്ചിരിക്കുന്നത് ആ കാലം ആ കാലത്തെ സൃഷ്ടിക്കുന്നത് അമ്മയാണ് പരമേശ്വരിയാണ് എന്ന് പറയുമ്പോൾ പരമേശ്വരിയുടെ ആ പരമാത്മ രൂപം സൃഷ്ടി രൂപം ഇവിടെ പ്രകടമാകും ഇപ്പോൾ സൃഷ്ടികർത്താവ് ആരായാലും ആ സൃഷ്ടികർത്താവ് കാലാതീതനായിരിക്കും കാലവും സൃഷ്ടിയിൽപ്പെടുന്നതാണ് എന്നതുകൊണ്ട് കാലാതീതത്വം അവിടെ കണക്കാക്കും സൃഷ്ടിയിൽ ക്രിയ ഉണ്ടാകുമ്പോഴാണ് കാലമുണ്ടാകുക ക്രിയയില്ലാതെ വരുമ്പോൾ കാലത്തിന് ഗണനയില്ല ഇപ്പോൾ സൂര്യൻ ഉദിക്കുകയും അസ്തമിക്കുകയും ഭൂമി സ്വയം ചുറ്റുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് കാലത്തിൻ്റെ ഗണനയുണ്ടാകുന്നത് ഇതൊക്കെ ക്രിയയാണ് ഭൂമി സ്വയം കറങ്ങുന്നതും ഭൂമി സൗരയൂഥത്തിലൂടെ സൂര്യനെ ചുറ്റുന്നതും ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്നതും ഇപ്പോൾ ഗ്രഹങ്ങള് ഉപഗ്രഹങ്ങൾ ഇവയെല്ലാം ചേർന്ന് ചെയ്യുന്ന ക്രിയകള് അതുകൊണ്ടാണ് ഋതുക്കൾ മാറുന്നത് കാലം സൃഷ്ടിക്കുന്നത് അപ്പോൾ ആ രീതിയിൽ കാലവർണ്ണനയുടെ സാരം ഇവിടെ പറഞ്ഞു അപ്പോൾ സാധകന് കാലസംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഭയക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ദേവിയിലാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ അതിൽ നിന്ന് മുക്തമാകും ഇപ്പം കാലഭയത്തിന് ഇവിടെ സ്ഥാനമില്ല കാലാതീതനാണ് പരമശിവനും കാലാതീതനാണ് പരമേശ്വരിയും കാലാതീതയാണ് എന്നിവിടെ വർണിച്ച് കാണിച്ചിരിക്കുകയാണ് ഈ മൂന്ന് നേത്രങ്ങളുടെ ഭാവത്തില് വരുന്ന വർണ്ണന അതിൻ്റെ ഇതിൽ മൂന്നാമത്തെ നേത്രം എന്തുകൊണ്ട് ചുവന്ന വർണ്ണമായി അത് സന്ധ്യാകാലത്തെ തന്നെ പറയാൻ കാരണം അതാണ് കാരണം സന്ധ്യാകാലം ചുവപ്പ് വർണ്ണമാണ് ഉദയസമയത്തും അരുണോദയം അതുപോലെ അസ്തമ സമയത്തും അരുണവർണം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത് കാണാൻ കഴിയുന്നതാണ് അപ്പോൾ അവിടെ ആ സന്ധികളിൽ ചുവന്ന വർണ്ണമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം നേരത്തെ ഈ ചുവന്ന വർണ്ണത്തെക്കുറിച്ച് സൃഷ്ടിയുടെ രഹസ്യമാണ് എന്ന് പറയുകയുണ്ടായി ചുവന്ന വർണ്ണത്തിലാണ് സൃഷ്ടി ഉണ്ടാകുന്നത് അല്ലെങ്കിൽ രജോഗുണത്തിൻ്റെ ഭാവമാണ് ചുവന്ന വർണ്ണം എന്ന് പറഞ്ഞ് അതിനെ സാമ്യപ്പെടുത്തി മുഖത്തിനോടും ഒക്കെ സാമ്യപ്പെടുത്തുന്ന ആ വർണ്ണനകളിൽ അങ്ങനെ പറയുകയുണ്ടായി ഇവിടെയും മൂന്നാമത്തെ നേത്രം ആ ചുവന്ന വർണ്ണത്തോടു കൂടിയതാണെന്ന് പറയുന്നു അത് അർദ്ധനിമീലിതമാണ് ധരദളിതമാണ് എന്ന് പറയുമ്പോൾ സന്ധ്യാകാലത്തിൻ്റെ ഭാവവും അവിടെ വ്യക്തമാകുന്നു സന്ധ്യാകാലം രാത്രിയിൽ നിന്ന് പകലിലേക്കായാലും പകലിൽ നിന്ന് രാത്രിയിലേക്കായാലും ഒരു മധ്യവർത്തിയായിട്ടുള്ള അവസ്ഥയാണ് ഇപ്പോൾ പകുതി തുറന്നതായിട്ടുള്ള അവസ്ഥ കണ്ണ് പകുതി തുറന്നിരിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നതായിട്ടുള്ളൊരു ഭാവം അതാണ് ഇവിടെ മനസ്സിൽ ധ്യാനിക്കേണ്ടത് അങ്ങനെ അമ്മയുടെ ആ ത്രിനേത്രങ്ങളെ ധ്യാനിക്കുമ്പോൾ സൂര്യ ചന്ദ്ര തേജസ്സുകളായിട്ട് രണ്ട് നേത്രങ്ങളെയും തൃക്കണ്ണിനെ അഗ്നിയുടെ ഭാവത്തിൽ ചുവന്ന വർണ്ണത്തിലും ധ്യാനിക്കണമെന്നാണ് ഇവിടെ സൂചിപ്പിച്ചത് ഇനി ഈ ദൃഷ്ടി കൊണ്ട് ഉണ്ടാകുന്ന ഭാവങ്ങളെക്കുറിച്ച് അടുത്ത ശ്ലോകങ്ങൾ വർണ്ണിക്കും സന്ധ്യാകാലത്തിന് സ്വപ്നാവസ്ഥ എന്നും പറയാറുണ്ട് സന്ധ്യേ സൃഷ്ടിരാഹി എന്ന ബ്രഹ്മസൂത്രത്തിലെ ഒരു സൂത്രവും കാണുന്നുണ്ട് അപ്പോൾ സന്ധ്യ എന്ന് പറയുമ്പോൾ സ്വപ്നാവസ്ഥ നമ്മുടെ ആധ്യാത്മിക ദൃഷ്ടിയിൽ മനസ്സിൻ്റെ സ്ഥിതിയിൽ നോക്കുമ്പോൾ സ്വപ്നാവസ്ഥയാണ് സന്ധ്യാകാലത്ത് സന്ധ്യ വന്ദനം അതുപോലെ സന്ധ്യ ആരാധന അനുഷ്ഠാനങ്ങൾ നാമജപങ്ങൾ ഒക്കെ സന്ധ്യാകാലത്താണ് ചെയ്യുന്നത് ഈ സന്ധ്യാകാലത്തിന് യോഗത്തിൻ്റെ രീതിയിൽ വലിയ പ്രാധാന്യമുണ്ട് നാടികളുടെ ചലനം മാറുന്നു സൂര്യനാടിയും ചന്ദ്രനാടിയും സ്ഥാനം മാറി വരുന്നതാണ് അതായത് സൂര്യനാടിയും ചന്ദ്രനാടിയും ഒരു സമഭാവത്തിൽ വരുമ്പോൾ സന്ധ്യ ഉണ്ടാകുന്നു എന്നാണ് പറയാ ആ സമഭാവത്തിൽ വരിക എന്ന് പറഞ്ഞാൽ ആ സമയത്ത് സുഷുംനാനാടിയിലൂടെ ക്ഷണകാലം സുഷുംനാന നാടിയിലൂടെ പ്രാണൻ സഞ്ചരിക്കാനിടയാകും അതുകൊണ്ടാണ് ആ സന്ധ്യാസമയത്ത് സമയത്തിനനുസരിച്ച് നാടികളുടെ സഞ്ചാരം ഇടാപിംഗളകളുടെ സഞ്ചാരം മാറുമെന്നത് ഉപാസന ചെയ്യുന്നവർ അതിനെ മെഡിറ്റേഷൻ ചെയ്യുന്നവർക്ക് മനസ്സിലാകുന്ന കാര്യമാണ് അപ്പോൾ അങ്ങനെ സന്ധ്യാസമയത്ത് മാറുന്ന ആ ഒരു പ്രത്യേക സമയത്ത് മനസ്സിന് സ്വതവേ ഏകാഗ്രത സൃഷ്ടിക്കും ആ മനസ്സിലുണ്ടാകുന്ന ആ ഏകാഗ്രത നമ്മൾ ധ്യാനത്തിലൂടെയും ജപത്തിലൂടെയും ഈശ്വരാരാധനയിലൂടെയും ഉള്ളിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടെ മനസ്സ് ശാന്തമാകുകയും ആ ശാന്തത ദിവസം മുഴുവൻ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കുകയും ചെയ്യും അപ്പം ഇതാണ് സന്ധ്യാസമയത്തിൻ്റെ പ്രത്യേകത ഇപ്പോൾ രാവിലെയും വൈകുന്നേരവും ഈ സന്ധ്യാകാലങ്ങൾ ഏകദേശം ഒരു മുക്കാൽ മണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെയുള്ള സമയം ആ ഒരു സന്ധ്യാമുഹൂർത്തം സൂര്യൻ അസ്തമിക്കുന്ന സമയവും ഉദിക്കുന്ന സമയവും സാധാരണ നമ്മുടെ പഞ്ചാംഗങ്ങളിലൊക്കെ എഴുതാറുണ്ട് അല്ലെങ്കിൽ മിക്കവാറും നമുക്ക് കാണാനും കഴിയും പ്രത്യക്ഷമായി തന്നെ സന്ധ്യാസമയത്തിൻ്റെ ആ ഒരു ആ ഭാവത്തിൽ നമ്മുടെ ധ്യാനത്തിൽ ഇരുന്നാൽ ദേവിയുടെ ഈ രൂപത്തെ ധ്യാനിക്കുക അതുപോലെ സൗന്ദര്യലഹരി സ്തോത്രപാഠം ചെയ്യാം ഒക്കെ വലിയ ഫലം തരുന്നതായിരിക്കും ആരോഗ്യപരമായിട്ടും വളരെ നല്ലതാണ് സന്ധ്യാസമയത്ത് ധ്യാനമഗ്നമാകുന്നത് ജപം ചെയ്യുന്നത് എന്ന് ശാസ്ത്രവും തെളിയിച്ചിട്ടുണ്ട് അപ്പം അക്കാര്യവും കൂടി ഇവിടെ ഈ സന്ധ്യാസമയ സംബന്ധമായിട്ടുള്ള കാര്യം വന്നതുകൊണ്ട് സൂചിപ്പിച്ചതാണ് ഇത്രയും നാൽപ്പത്തിയെട്ടാമത്തെ ശ്ലോകത്തിൽ ഇങ്ങനെ വിചാരം ചെയ്തത് പരമേശ്വരിയുടെ പാതാരവിന്ദങ്ങളിൽ അർപ്പിക്കാം